ഞാൻ ഡോക്ടർ സുഹേൽ മുഹമ്മദ്, ആശ്രമിംസ് കോട്ടക്കലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. പ്രമേഹക്കാരിലും പുകവലിക്കാരിലും ഹൃദ്രോഗത്തിന് ഒരുപാട് സമാനതകളുണ്ട്. രണ്ടുപേരിലും സൈലന്റ് അറ്റാക്കുകൾ ഉണ്ടാവും, രണ്ടുപേരിലും ഒരുപാട് ബ്ലോക്കുകൾ കാണാറുണ്ട്, രണ്ടുപേരിലും അറ്റാക്കുകൾ വന്നാൽ കോംപ്ലിക്കേഷൻസ് കൂടുതലായി കാണുന്നു, രണ്ടുപേരിലും നമ്മൾ ആഞ്ചുഗ്രാം ചെയ്യുമ്പോൾ പലപ്പോഴും സാധാരണ കണ്ടുവരുന്ന കൊളസ്ട്രോൾ ബ്ലോക്കുകൾക്ക് അപ്പുറത്ത് കഠിനമായ കാൽഷ്യം ബ്ലോക്കുകളാണ് കാണാറ്. ഇത് പ്രായമായ ആളുകളിലും കിഡ്നി രോഗമുള്ള ആളുകളും നമ്മൾ ഇതുപോലെ കാണാറുണ്ട്. ഇത്തരം ബ്ലോക്കുകളെ, കഠിനമായ ബ്ലോക്കുകളെ സാധാരണഗതിയിൽ ആഞ്ചിയോപ്ലാസ്റ്റി നീക്കം ചെയ്യാൻ പലപ്പോഴും വിഷമമാണ്. സാധാരണ ബലൂൺ കൊണ്ട് അത് പൊടിച്ച് കളയാൻ പറ്റാതെ വരികയും അത് ചെയ്യുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻസ് കൂടുതലായി ഉണ്ടാകുകയും, ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ കാൽഷ്യം അടഞ്ഞുകൊണ്ട് മാത്രം പല പേഷ്യൻസിനെയും നമുക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ വിധേയമാക്കേണ്ടി വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പേഷ്യൻ്റെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇത്രയും കഠിന ബ്ലോക്കുകളെ പൊടിച്ച് കളയുന്ന ഒരു പ്രക്രിയയാണ് റോട്ടാ അബ്ലേഷൻ. ഇതിലുപയോഗിക്കുന്ന ഒരു ട്യൂബാണ്. ഈ ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ഡയമണ്ട് കട്ടറുണ്ട്. ഈ ട്യൂബ് നമ്മളുടെ ഈ ബ്ലോക്കുള്ള കാൽഷ്യം ബ്ലോക്കുള്ള രക്തക്കോയിലൂടെ വയറിൻ്റെ സഹായത്തോടുകൂടി കടത്തുകയും ഒരു മെഷീൻ്റെ സഹായത്തോടെ ഈ ഡയമണ്ട് കട്ടർ അതിവേഗത്തിൽ ഒരു സെക്കൻഡിൽ 50,000, 1,00,000 പോലെ വേഗതയിൽ കറക്കുകയും രക്തക്കോലുകൾക്ക് പോറലുകൾ ഏൽക്കാതെ കാൽഷ്യത്തെ പരിപൂർണമായും പൊടിച്ചെടുത്തുകൊണ്ട് കാൽഷ്യം നീക്കം ചെയ്തുകൊണ്ട് രക്തക്കോലുകളെ ബ്ലോക്ക് നീക്കം ചെയ്യും, അതുവഴി ആഞ്ചിയോപ്ലാസ്റ്റി കൂടുതൽ വിജയകരമായി സുഗമമാക്കുകയും ചെയ്യുന്നു. ഇതുവഴി പല പേഷ്യൻ്റെയും നമുക്ക് ബൈപ്പാസ് ഓപ്പറേഷനിൽ നിന്ന് മാറ്റിക്കൊണ്ട് സാധാ ആഞ്ചിയോപ്ലാസ്റ്റിയിലൂടെ തന്നെ ബ്ലോക്കുകൾ നീക്കം ചെയ്തുകൊണ്ട് രക്ഷിക്കാൻ സാധിക്കും. അതിലുപരിയായി ഇത്തരം പേഷ്യൻസ് ഇപ്പോൾ പ്രമേഹ രോഗികളും മറ്റും അറ്റാക്ക് കൊണ്ട് വരുമ്പോൾ സെക്കൻഡുകൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ബ്ലോക്ക് മാറ്റേണ്ട ആവശ്യം വരുമ്പോഴാണ് ഇത്തരം കാൽഷ്യം ബ്ലോക്കുകൾ കൊണ്ട് പലപ്പോഴും ആഞ്ചിയോപ്ലാസ്റ്റി തടസ്സം നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലും ഈ റോട്ടാ അബ്ലേഷൻ വഴി നമുക്ക് കാൽഷ്യം ബ്ലോക്കുകൾ മാറ്റിക്കൊണ്ട് രോഗിയുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു പ്രക്രിയയെപ്പറ്റി, സംവിധാനത്തെപ്പറ്റി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ ടോക്ക്. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.